ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചൂരമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ ഒരു കിലോ ചൂരമീൻ വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് വളരെ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതല്ല നിങ്ങൾക്ക് വേറെ പാത്രത്തിലൊക്കെ കറി വയ്ക്കാം പക്ഷേ ഒരു പ്രത്യേക രുചി കിട്ടുന്നത് ഈ മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ഉണ്ടല്ലോ അത് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഞാനിപ്പോൾ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഞാൻ ആറെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പോൾ വലിയ പച്ചമുളകാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ എടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് പകരം സൺഫ്ലവർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ കറിക്കൊരു പ്രത്യേക രുചി കിട്ടുന്നത് നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇപ്പം നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സൺഫ്ലവർ ഓയില് എടുക്കാൻ പാടുള്ളൂ കറയൊക്കെ നല്ല പോലെ ഒന്ന് വഴിന്ന് വരണം അതിനു മുമ്പ് നമുക്ക് അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് തണ്ട് കരിയാപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ അതൊന്ന് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക അതെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ഉള്ളയൊക്കെ ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത പൊടി ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നാല് ടീസ്പൂൺ ആണ് അപ്പോൾ അത് മുഴുവനും അതിലേക്ക് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ പൊടികൾ അതിലേക്ക് ഇടുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക ആ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന പൊടി എന്ന് പറയുന്നത് നമ്മൾ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ പെരുംജീര ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഇത് ഇത്രയിട്ട് ഇട്ട് വറുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പൊടികളും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഈ കറിക്ക് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അളവിലാണ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ആ പൊടികളൊക്കെ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം മിനിമം ഒരു രണ്ട് കപ്പൊക്കെ വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ കറി ഒരുപാടങ്ങ് ലൂസായിപ്പോയാ വെള്ളം പോലൊക്കെ ഇരിക്കും ഒരു ടേസ്റ്റേ ഉണ്ടാവത്തില്ല കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് രണ്ട് കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് ഇനി അത് നല്ല പോലൊന്ന് മിക്സാക്കി കൊടുക്കാം കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം അപ്പോൾ നമുക്ക് ഈ കറി തിളയ്ക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം വേറെ ഒന്നുമല്ല തോട്ടുപുളിയാണ് ഒരു മൂന്ന് തോട്ടുപുളി നല്ലപോലെ കഴുകി അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതായും നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഈ കറിയിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂരക്കറിയിൽ തക്കാളി ചേർക്കാതെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയുള്ളൂ ഇപ്പം നിങ്ങളുടെ ടേസ്റ്റിന് തക്കാളി വേണമെന്നുള്ളവരാണെങ്കിൽ ഒരെണ്ണയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂരമീൻ കറിയിലൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി വേണ്ടത് ഉപ്പാണ് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കറിക്ക് ഒരുപാട് ഉപ്പങ്ങി ഇടരുത് കൂടിപ്പോയാൽ പ്രശ്നമാണ് കുറഞ്ഞു പോയാൽ നമുക്ക് ഇനി ഇട്ടിട്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ കൂടിപ്പോയാല് പ്രശ്നമാണ് അപ്പോൾ ആദ്യം കുറച്ചിടുക എന്നിട്ട് ഇതൊന്ന് റെഡി ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കറി നല്ലപോലെ തിളച്ച് വരണം അപ്പം നമ്മൾ അതിൻ്റെ മുകളിലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേ കണ്ടില്ലേ ഇങ്ങനെ വേണം നമ്മുടെ കറി ഒന്ന് വരാനായിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മീനൊക്കെ നല്ലപോലെ വെന്തൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൂര മീൻ കറി അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം ഇത്രയേ ഉള്ളൂ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ശരി ഞാൻ അടുത്ത ദിവസം ഇതിലോ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതിനുമുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം